അനു ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുലസ്ത്രീയാണ്, എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കണ്ട, അങ്ങോട്ട് ചോദിച്ചോ. ആദ്യത്തിന് ആൾക്കാർക്ക് എന്നെ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു കുലത്തെ മൊത്തം ഡേറ്റ് ചെയ്ത സ്ത്രീയാണ് ഉദ്ദേശം. ആഗ്രഹം ഉണ്ടായിരുന്നു റോജി, നമ്മുടെ കാലത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഡേറ്റിംഗ്. നമ്മളൊക്കെ ചായ കൊണ്ട് കൊടുത്തിട്ട് അപ്പൊ അയാളുടെ കൂടെ പോയ ഈ സമയത്ത്. ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് മുമ്പ് നമ്മൾ കാണുന്ന ഒരു മീറ്റിംഗ് അല്ല ഡേറ്റിംഗ്. ആ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് തുടക്കം മുതൽ അവസാനം വരെ പാലിക്കേണ്ട, രണ്ടുപേരും പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. അതിനകത്ത് കുറെ ടേംസ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. എന്തിനാണ് ഡേറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു ഒരു വലിയൊരു സത്യം കൂടി അതിനകത്ത് മറന്നെടുക്കുന്നുണ്ട്. എന്തിനാണ് ചോദിക്കാം? അത് ഞാൻ ചോദിക്കാൻ പോവാ. എന്താണ് ഡേറ്റിംഗ്? ഡേറ്റിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ, പഴയ തലമുറക്കാർ, പഴയ തലമുറ അല്ല, ഞാനും ചെറുപ്പക്കാരൻ തന്നെ. അതെ, എങ്കിലും ഞങ്ങൾ ഇതിനു മുന്നേ എടുത്തിട്ടുണ്ട് ഈ വിഷയം കേട്ടോ. അതാണ് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരാളെ കണ്ട് പരിചയപ്പെട്ട് അയാളോട് ഫ്രണ്ട്ഷിപ്പായി, അയാളുടെ കൂടെ കുറെ നാൾ സംസാരിച്ച്, ഇടപഴകി, ഒരു കോഫി ഡേറ്റിന് പോയി, ഡിന്നർ ഡേറ്റിന് പോയി, അങ്ങനെ സിനിമ ഡേറ്റിന് പോയി, അങ്ങനെ പല അർത്ഥതലങ്ങളുണ്ട് ഇതിന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 6-7 മാസം അല്ലെ പോട്ടെ, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ, ഇയാൾ എൻ്റെ കമ്പാനിയൻ ആയാൽ, എൻ്റെ പാർട്ട്ണർ ആയാൽ കൊള്ളാം, നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോകാം എന്ന് കണ്ടെത്തുന്ന ഒരു സാധനത്തിനാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ഓയോ റൂം എടുത്ത അകത്തേക്ക് കയറാന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരിയല്ലോ ഡേറ്റിംഗ്? ശരിക്കും എന്താ ഡേറ്റിംഗ്? അല്ല, അനുപമ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. എന്ന് വെച്ചാ ആ ഒരു സിസ്റ്റം, ആ ടോട്ടൽ സിസ്റ്റത്തിനെയാണല്ലോ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മള് ഇപ്പോഴത്തെ പിള്ളേര് എത്രയും പെട്ടെന്ന് അവർക്ക് ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു പരിപാടിയിലോട്ട് എത്താനായിട്ട് അതിനൊരു ഓവർ പേരിട്ട് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. എങ്കിലും വിദേശ രാജ്യങ്ങളൊക്കെ ഡേറ്റിങ്ങിന് ഒരു ഫോർമാറ്റ്, അതെന്താണെന്ന് വെച്ചാല് നമ്മള് ഇത് പറയുമ്പോ എല്ലാരും തന്നെ കളിയാക്കും, അല്ലെങ്കിൽ ചീത്ത പറയും, ട്രോളും. നമ്മുടെ നാട്ടിലെ 50 വയസ്സുള്ള ആളെക്കാളും പക്വതയും പാകതയും ആളുകളുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള കഴിവും ആ ഒരു മാനസിക വികാസവും ഈ വിദേശ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജേഴ്സിന് കുട്ടികൾക്ക് വരെയുണ്ട് ആയിരുന്നു. ശരിക്കും ഡേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂന്നിയിട്ടുള്ള സംഗതിയാണ്. ഒരാളെ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെക്കുറിച്ച് കൃത്യ ബോധ്യം ഉണ്ടായിരിക്കണം. ആ ബോധ്യം വെച്ചിട്ട് മറ്റൊരാളെ അറിയാൻ നടത്തുന്ന ശ്രമങ്ങളുടെ പല രൂപങ്ങളെയാണ് നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ ആ അതെ. അപ്പോൾ അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്ലബിൽ പോയെന്ന് വിചാരിക്കാം. ആ ക്ലബിൽ പോയിട്ട് നമ്മൾക്കൊരാൾ ഇഷ്ടപ്പെട്ടു, അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ക്ലബിൽ പോയി അനുപമനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ലേ നമുക്ക് പേടിയായിരിക്കുള്ളൂ, ഇനിയിപ്പോൾ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും, അവൾ പ്രശ്നം ഉണ്ടാക്കുമോ, ചീത്ത പറയുമോ, അല്ലെങ്കിൽ അവളുടെ കൂടെ ഉള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവും, ബോയ് ഫ്രണ്ട് ദേഷ്യം വന്ന് ഇടിക്കും, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ നോക്കണം. അതൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. ഇനി ഒരു 80% ആൾക്കാർക്കും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ചെയ്യാൻ ധൈര്യമില്ല, അത് ആ ഒരു നോക്കി വെള്ളറക്കും, ഇത്രയേ നടക്കുകയുള്ളൂ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നല്ല തിരക്കായിരിക്കും അനുഭവം, അങ്ങനെ പോവുകയാണെങ്കിൽ പതുക്കെ കൈയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കും ആ ഒരു നിർവൃതിക്ക് വേണ്ടിയിട്ട്. അത്രയൊക്കെ ചെയ്യാതെ പോയി മുട്ടും, ആ ഒന്ന് മുട്ടും, ഷോൾഡറിൽ ടച്ച് കിട്ടിയാൽ നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെയൊക്കെ വെച്ചും കയറ്റി പതുക്കെ മറ്റേ ദൃശ്യ സിനിമയിൽ ഇതാക്കി പോലെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഷോ കാണിച്ചോണ്ടിരിക്കാം. ഓ, അത് ഭയങ്കര, നമ്മളൊക്കെ കുറെ ചെയ്തിട്ടില്ലേ? കാരണം നോക്കണം എന്നുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ കൂടെ ഭയങ്കര ചെമ്പിളിയും ബഹളവും ഷോ കാണിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. 5-6 ഡ്രിങ്കൊക്കെ ഒരുമിച്ച് അകത്ത് കിട്ടാൻ വിട്ടിച്ച്. പക്ഷെ പുറം രാജ്യത്തുള്ളൊരു യങ്സ്റ്ററാന്ന് വിചാരിക്കാം, അവന് അനുപമനെ കണ്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നേരെ അനുപമയുടെ അടുത്ത് ഹൈ ഹൗ ആർ യു, വാട്സ്ആപ്പ്. നമ്മൾക്കൊരു നമ്മള് മലയാളികൾ പറയുന്ന ഒരു, ഇന്ത്യക്കാര് പറയുന്ന ഒരു പൊട്ടശീലായിട്ട് ഗുഡ് നെയിമും ബാഡ് നെയിം ഒന്നുമില്ല, മൈ നെയിം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വുഡ് യു ലൈക് ടു ഹാവ് എ ഡ്രിങ്ക്? ഓഫ് കോഴ്സ്, ഐ ഡോണ്ട് ഡ്രിങ്ക് യൂഷ്വലി, ബട്ട് ഓക്കെ, വാട്ട് വുഡ് യു ലൈക് ടു ഹാവ്? എ പഗ് ഓഫ് മാജിക് മൊമെന്റ്സ്. ഓ, ഇല്ല, നല്ല ചോയ്സ് ആണ്. അല്ല, അങ്ങനെ തുടങ്ങുന്നു, ദെൻ നമ്മൾ ഒരാൾക്ക് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു,
അപ്പൊ അവർക്ക് ആ കേൾക്കുന്നവർക്ക് അറിയാം ഓക്കെ ദിസ് ഗൈ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഐ ആം ഫൈൻ അങ്ങനെ പറയും. താല്പര്യമില്ലെങ്കിൽ ആ താല്പര്യമില്ലായ്മ കേൾക്കുമ്പോൾ തന്നെ അവന് മനസ്സിലായി ഓക്കെ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, അപ്പൊ തിരിച്ച് പിന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ സപ്പോസ് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തു ഓക്കെ, അവർ തമ്മിൽ സംസാരിച്ചു കുറച്ച് സംസാരിച്ചതായി കഴിഞ്ഞാൽ ആ ഒരു ഇനീഷ്യൽ കമ്പാറ്റബിലിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളുടെ നാട്ടിലാണെങ്കിൽ അനുഭവം പറഞ്ഞതുപോലെ ഓയോ റൂം നോക്കും നമ്മൾ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ടിൻഡർ ബംബിൾ ഒക്കെ ക്യൂപിഡ് ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. പക്ഷെ അത് ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഹൂക്കപ്പ് ആപ്പ് എന്ന് ആക്കേണ്ടി വരും, കാരണം അതിൽ മെയിനായിട്ട് നടക്കുന്ന അതാണ്. പക്ഷെ ട്രഡീഷണൽ സെൻസിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ഇനീഷ്യൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, നമ്പർ കൈമാറുക അല്ലേ. അതെ, ഞാൻ തന്നെ പറയണോ? ആ അതിൽ പറഞ്ഞു പറയണോ? അതിനുശേഷം ഞങ്ങളുടെ മനസ്സിൽ ഡേറ്റിംഗ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു അല്ല, എന്നിട്ട് എന്നെ വീട്ടിലോട്ട് എസ്കോർട്ട് ചെയ്യാൻ കൂടെ വരില്ലേ, ഉറപ്പായിട്ട്. എന്നിട്ട് എങ്കിൽ എന്നിട്ട് കേൾക്കുമ്പോൾ ശരി വരിക. ദെൻ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഇപ്പൊ സപ്പോസ് നമ്മൾ നമ്പർ കൈമാറി വിചാരിക്കുക, അനുപമ എന്തായാലും എന്നെ ടെക്സ്റ്റ് ചെയ്യില്ല എത്ര ഇഷ്ടമുണ്ടെങ്കിലും, കാരണം ആ ഒരു ക്ലിങ്ങി ഡെസ്പെറേറ്റ് എന്നുള്ള ഒരു ചിന്ത വരുമോ എന്നുള്ള രീതിയിൽ ഞാനും ചിലപ്പോൾ ടെക്സ്റ്റ് ചെയ്യില്ല. പിറ്റേ ദിവസം രാവിലെ എന്തായാലും ടെക്സ്റ്റ് ചെയ്യില്ല, വൈകിട്ട് അങ്ങനെ ഹേയ് വാട്സപ്പ് എന്നും പറഞ്ഞു കേട്ടൊരു ടെക്സ്റ്റ് അയച്ചേക്കാം. അപ്പം അനുപമയുടെ ഉള്ളിൽ ഇത് എങ്ങനെ ഒരു 100 മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിലും ബലം പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഐ എം ഗുഡ് ഹൗ അബൌട്ട് യു, ഉള്ളിൽ ചിന്തകളൊക്കെ വേറെ ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മളായൊരു, കാരണം ഞാൻ കണ്ടിട്ടുള്ളൊരു സംഗതി, നമ്മുടെ നാട്ടിൽ ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് ഓ ഹീസ് മൈ സോൾമേറ്റ്, ഷീസ് മൈ സോൾമേറ്റ്, പിന്നെ ഭയങ്കര ക്ലിങ്ങി ആയിട്ടുള്ള ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി അല്ലാത്തതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ പുറത്ത് ഡേറ്റിംഗ് സീനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവർ വളരെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, അനാവശ്യമായിട്ട് ഒരു ഞാൻ ഒരു ലൂസറാണെന്നുള്ള രീതിയിലുള്ള യാതൊരു ഇതും കൊടുക്കില്ല. അങ്ങനെ പതുക്കെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ദെൻ നമ്മളൊരു കോഫി ഡേറ്റിന് പോകും. അതെന്താണെന്നറിയാലോ, കോഫി ഡേറ്റ് അല്ല, കോഫി ഡേറ്റ് എന്താണല്ലോ, എന്തുകൊണ്ടാണ് കോഫി ഡേറ്റിന് പോകണമെന്ന് മനസ്സിലായി അറിയോ? എന്തുകൊണ്ടാണ് അത് മനസ്സിലായി, എന്തുകൊണ്ടാണോ അതല്ല. ഇപ്പോ ഞാൻ അനുപമനായിട്ട് സംസാരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് മറ്റേ കിലുക്കത്തില് രേവതിയാണെന്നുള്ളത്, എനിക്ക് കോഫി കുടിച്ചു വേഗം പോവാലോ. അല്ല ഇപ്പൊ ഡിന്നറിന് പോവാണെങ്കിലോ സ്റ്റാർട്ടർ, മെയിൻ കോസ്റ്റ്, ഡിസേർട്ട് ഇതൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതിന് പെട്ടെന്നാണ് പെട്ടെന്ന് സ്കൂട്ടാവാന്നുള്ള ഇത് വെച്ചിട്ടാണ് ആ ഒരു കോഫി ഡേറ്റിന് പോയി. ആൻഡ് കോഫി ഈസ് പ്ലസന്റ് യു നോ, ദെൻ ഇറ്റ് ബിക്കംസ് എ ഡിന്നർ ഡേറ്റ്. അപ്പോൾ ഡിന്നർ ഡേറ്റിൽ കുറച്ചും കൂടി സംസാരിച്ചു നമ്മൾ, അതും കുഴപ്പമില്ലാതെ പോകുന്നു. സെക്കൻഡ് ഡേറ്റ്, പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മൾക്കുള്ളിൽ ആ വികാരത്തള്ളിച്ച് ആവേശമൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റാൾക്കൊരു വാർണിംഗ് സിഗ്നലായിട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കില്ല. വി വിൽ ബി വെരി കെയർഫുൾ, ആ ഒരു ആ ലിമിറ്റിൽ നിന്നിട്ട് ചെയ്യുള്ളൂ. ഗ്രീൻ ഫ്ലാഗ് ആയിരിക്കും, ഗ്രീൻ ഫ്ലാഗ് ഗ്രീൻ ഫോറസ്റ്റ് ആക്കും. എക്സാക്ട്ലി, അതിനുള്ളിലെ വന്യജീവികളെ നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. അല്ല വല്ല മാനോ മുയലോ ഒക്കെ ആയിരിക്കുള്ളത് വരിക, സിംഹങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ദെൻ ഒബിയസ്ലി നമ്മൾക്കൊരു കമ്പാറ്റബിലിറ്റി ഉണ്ട്, നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത രീതിയിലോട്ടൊക്കെ പോവുക. അല്ലാണ്ട് പോകുന്നവരൊക്കെ ഉണ്ടട്ടോ, ഞാൻ ടിൻഡറിൻ്റെ കാര്യം അതല്ല പറയുന്നത്, നിങ്ങൾ ട്രഡീഷണൽ ആയൊരു ഡേറ്റിംഗ് ആയി ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ്. ദെൻ ഇറ്റ് ബിക്കംസ് എ കിസ്. അപ്പോൾ കിസ്സിലാണ് മിക്ക സംഗതികളും സീൽ ചെയ്യപ്പെടുന്നത് അല്ലേ. അതെ, ഓക്കെ. ഇപ്പം ചിലർ നമ്മൾക്ക് നല്ല ഭംഗിയുള്ളവരായി കഴിഞ്ഞാലും എ സ്ലോപ്പി കിസ്സർ നോബഡി പ്രിഫേഴ്സ്, പക്ഷേ ഒരു ഡ്രൈ കിസ്സർ എന്ന് പറയുന്നത് ഭയങ്കര അല്ലേ. ഞാൻ പറഞ്ഞ മറ്റേത് ഒരു ചായ കുടിച്ച് ഒരു ചടങ്ങ് നടത്തി അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ കൂടി ഒരു മുറിയിലോട്ട് കയറ്റി വിടും, ഇത് രണ്ടുപേര് തന്നെ ചായ കുടിച്ച് ഒരു മുറിയിലേക്ക് പോകുന്നു. പക്ഷെ വേണമോന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അച്ഛനും അമ്മയും കയറ്റി വിടുന്ന മുറിയിൽ എത്തുമ്പോഴായിരിക്കുമല്ലോ ചിലപ്പോ നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ തമ്മിൽ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ടല്ലോ, ആ കെമിസ്ട്രിയിലാണ് ഈ കെമിസ്ട്രി. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ആ നമ്മൾ നോക്കാത്ത സംഗതിയാണ്, മലയാളികളൊട്ടും നോക്കാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു 3 പെണ്ണുങ്ങളുണ്ടെന്ന് വിചാരിക്കുക,
മൂന്ന് ആണുങ്ങളുണ്ടെന്നായിരിക്കുക. ഇൻഡിവിജ്വലി ദേ ആർ ഓൾ വെരി ഗുഡ് ഇൻ ബെഡ്. ഈ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും അവർ ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് ഇൻ ബെഡ്, അറിയാലോ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. ദേ ആർ ഗുഡ് ഇൻ സെക്സ്. ഇനി അവരെ പെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹം റോജിക്ക് പെയർ കിട്ടുന്ന ആളും റോജിയും തമ്മിൽ ഒട്ടും പെയറാവില്ല, ഒട്ടും ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ഉണ്ടാവില്ല. സെക്സ് വുഡ് ബി വെരി ബാഡ്. പക്ഷേ അതേ റോജി തന്നെ മറ്റൊരാളുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റേർലി ദ സീൻ വുഡ് ബി എൻറ്റേർലി ഡിഫറെൻറ്റ്. അത് മറ്റേ ഇലക്ട്രിസിറ്റി പിടിച്ചതുപോലെ ആയിരിക്കും. അതായത് സെക്സ് കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ നാട്ടിലൊരു 80% ഇല്ലാത്തത്, അതാണ് കാരണം. യാതൊരു സെക്സ് കോമ്പാറ്റബിലിറ്റി ഇല്ലാത്ത രണ്ടു പേര് തമ്മിലാണ് മിക്ക കേസുകളിലും കല്യാണം നടക്കുന്നത്.